ത്തിൽ സുഹൃത്തുക്കളെ, സഹീഹായ ഹദീസുണ്ട്, അഥവാ സ്വീകരിക്കപ്പെടുന്ന മക്ബൂലായ ഹദീസുണ്ട്, അസ്വീകാര്യമായ തിരസ്കരിക്കപ്പെടുന്ന മർദൂദായ ഹദീസുകളും ഉണ്ട്. എങ്ങനെയാണിത് മനസ്സിലാക്കപ്പെടുക? എന്തേ ഇങ്ങനെ വരാൻ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ഒരുപാട് ബിദഅത്തിന്റെ കക്ഷികൾ, ഒരുപാട് ഇസ്ലാമിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ, അതുപോലെ തന്നെ നിരീശ്വര നിർമ്മത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തങ്ങളുടേതായ നിരീശ്വരത്വം സ്ഥാപിക്കാൻ, നിർമ്മതവാദം സ്ഥാപിക്കാൻ, അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ മേന്മയോടുകൂടി പ്രകടിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു. റസൂലുള്ളാഹിയുടെ പേരിൽ ഓരോരുത്തരും ഹദീസുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും വാദിക്കാൻ തുടങ്ങിയെന്ന് ഓരോ വിഷയത്തിലും ഞങ്ങൾക്ക് തെളിവുണ്ട്. അങ്ങനെ ഹദീസ് ഓതാൻ തുടങ്ങി. ഹദീസുകളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ഹദീസുകൾ, ലക്ഷക്കണക്കിന് വ്യാജ ഹദീസുകൾ ഒരു കാലഘട്ടത്തിൽ. ഇന്നറിയപ്പെടുന്ന ഇറാഖ് തന്നെ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് പണ്ഡിതന്മാരുടെ സാങ്കേതികമായ പ്രയോഗങ്ങളിൽ ദാറുല്ലർബ് എന്ന പേരിലാണ്. ദാറുല്ലർബ് എന്ന് പറഞ്ഞാൽ നാണയം അടിച്ചിറക്കും പോലെ ഹദീസ് അടിച്ചിറക്കുന്ന വീട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രത്തോളം പതിനായിരക്കണക്കിന് കള്ള ഹദീസുകൾ അള്ളാഹുടെ റസൂൽ പറഞ്ഞു എന്ന് മേമ്പൊടിയും ചേർത്തിട്ട് ഒരുപാട് തന്നിഷ്ടങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുമൊക്കെ ഇറാഖിൽ നിന്ന് തന്നെ നിർമ്മിക്കുകയുണ്ടായി. മാത്രമല്ല, അവരിൽപ്പെട്ട ഒരു കക്ഷിയെ ഇസ്ലാമിക കോടതി പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പണ്ഡിതന്മാരുടെ മുമ്പിൽ, ഖാളിയുടെ മുമ്പിൽ അയാൾ സമ്മതിച്ചു, പതിനായിരക്കണക്കിന് ഹദീസുകൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ സുഹൃത്തുക്കളെ, എത്രയായിരിക്കും? അപ്പോൾ സഹീഹും ളഈഫും മൗലൂ ഒക്കെ കൂടി കൂടിക്കലർന്നു. ഏതാ സ്വീകരിക്കേണ്ടത്, ഏതാ സ്വീകരിക്കാത്തത്, ഒരുപാട് ആശയങ്ങൾ ഓരോരുത്തരുടെയും വക കടന്നുകൂടാൻ തുടങ്ങി. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ടായി. എന്തൊക്കെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും വ്യാജ ഹദീസുകൾ നിർമ്മിച്ചത്, അതിനൊക്കെ ചരിത്രപരമായി ഒട്ടേറെ കാരണങ്ങളുണ്ട്. അത് വേറെ വിഷയമാണ്, മറ്റവസരങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതുമായതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരുപാട് ഹദീസുകൾ എന്ന പേരിൽ പലതുമുണ്ടായി. അപ്പോൾ പണ്ഡിത ലോകം ഉണർന്നു ചിന്തിച്ചു, ഇനി എന്താ ഒരു മാർഗം? എല്ലാവരും ഹദീസ് ഉദ്ധരിക്കുന്നു, ഇനിയിപ്പോൾ അതിനൊരു മാർഗം വേണ്ടേ? കല്ലും നെല്ലും വേർതിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ അവർ തീരുമാനമെടുത്തു. അവർ കൃത്യമായി പ്രമാണബദ്ധമായ നിലക്ക് അവർ പറഞ്ഞു, ഹദീസുകൾ സ്വീകരിക്കാൻ ഒരു മാനദണ്ഡം വേണം. എല്ലാ ഹദീസാന്ന് പറയുന്നതൊക്കെ സ്വീകരിച്ചൂടാ, ഹദീസ് സ്വീകരിക്കാനൊരു മാനദണ്ഡം വേണം. കാരണം ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം സ്വീകരിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ദീനാണ്. ദീന് സ്വീകരിക്കുന്നത് യഥാർത്ഥമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദീന് സ്വീകരിക്കുമ്പോൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ അവർ തീരുമാനിച്ചു. എന്ത്? ഹദീസ് നമുക്ക് കിട്ടിയ കണ്ണി പരിശോധിക്കണം. ഒരു ഹദീസ് നമ്മിലേക്ക് എത്തുന്നത് വരെയുള്ള കണ്ണി, അതിനാണ് അറബിയിൽ സാങ്കേതികമായി സനദ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞതിൻ്റെ ശേഷം ആ ഹദീസിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടാകും, അതിലൊരു വിഷയം പറഞ്ഞിട്ടുണ്ടാകും. ആ വിഷയത്തിനാണ് മത്തിന് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഹദീസിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സനദാണ്, അത് നമുക്ക് ഹദീസ് കിട്ടിയ പരമ്പരയെ കുറിക്കുന്നുവെങ്കിൽ രണ്ടാമത്തത് മത്തിനാണ്. ആ പരമ്പരയിലൂടെ കിട്ടിയ ആശയമാണ് മത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഈ രണ്ടിനെ കുറിച്ചും പണ്ഡിതന്മാർ പറഞ്ഞു, ഗവേഷണം നടത്തിയിട്ടേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എന്താ ഗവേഷണം? ആദ്യമായി അവർ പറഞ്ഞു, സനദ് സ്വീകാര്യയോഗ്യമാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ആളുകളെയൊക്കെ പരിശോധിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേൾക്കുന്ന ആളുകൾ അത് സഹാബിമാരാണ്. അവരെ കുറിച്ച് പരിശോധിക്കൊന്നും ചെയ്യേണ്ടതില്ല. കാരണം സഹാബാക്കൾ മുഴുവൻ നീതിമാന്മാരാണ്. സഹാബത്തിനെ കുറിച്ച് നബിയിൽ നിന്ന് ആദ്യം കേൾക്കുക സഹാബിയാണ്. സനദിൻ്റെ തുടക്കത്തിൽ സഹാബിയുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണമായി, അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബിയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരാൾ കേട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടു. അപ്പോൾ നബിയിൽ നിന്ന് കേട്ട പരമ്പരയുടെ ആദ്യത്തെ കണ്ണി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹത്തെ പരിശോധിക്കേണ്ടതില്ല. അദ്ദേഹം അടക്കമുള്ള ഒട്ടേറെ സഹാബിമാരുണ്ടാവും ഇങ്ങനെ ചില ഈ സനദിൻ്റെ തുടക്കത്തിൽ. അവർ നീതിമാന്മാരാണോ അല്ലെങ്കിൽ അവർക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന പരിശോധന പണ്ഡിത ലോകത്തില്ല. കാരണം അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള മാന്യദേഹങ്ങളാണ് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. പടച്ചവൻ്റെ കൃത്യമായ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള മഹാന്മാരാണ്. അതുകൊണ്ട് ഇനി അവരുടെ ചരിത്രം പരിശോധിക്കേണ്ടതില്ല. എന്നാൽ സഹാബിയിൽ നിന്ന് കേട്ടൊരാളുണ്ടാവും, അയാൾക്കാണ് താബിഈ എന്ന് പറയുന്നത്.
അയാളിൽ നിന്ന് കേട്ടൊരാള്, അയാളിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു, അവിടുന്ന് ആര് കേട്ടു. അങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മഹദ്ദിസ്, ഒരു പണ്ഡിതൻ എന്നോട് ഇന്ന ആള് പറഞ്ഞു എന്നതുവരെ, ആ പണ്ഡിതന് ലഭിച്ചതുവരെ ഇടക്ക് വന്നിട്ടുള്ള ഓരോ ആളുകളെയും ചേർത്തുകൊണ്ടുള്ള കണ്ണിക്കാണ്, ആ ചങ്ങലക്കാണ് സനദ് എന്ന് പറയുന്നത്. അതിലുള്ള ഓരോ വ്യക്തികളെയും പണ്ഡിതന്മാര് പരിശോധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചിട്ട് ആ കണ്ണികളില്ലേതെങ്കിലും ആളുകൾ വിശ്വസ്തരായ ആളുകൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരുണ്ടെങ്കിൽ, ഹദീസിന്റെ വിഷയത്തിൽ ദീനിന്റെ കാര്യത്തിൽ കളവ് പറയുന്ന ആളുകളുണ്ടെങ്കിൽ, ദുർനടപടിക്കാരുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പഴച്ച കക്ഷികളുടെ വിശ്വാസം ഉൾക്കൊണ്ട ആളുകളുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള പോരായ്മകളുള്ള ആളുകളുണ്ടെങ്കിൽ, അവരെയൊക്കെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അത്തരത്തിൽ ന്യൂനതകളും പോരായ്മകളുമുള്ള കക്ഷികൾ ആ ഹദീസിൻ്റെ കണ്ണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ആ ഹദീസ് സ്വീകാര്യമല്ലാത്ത ഹദീസിൻ്റെ, തിരസ്കരിക്കപ്പെടുന്ന ഹദീസിൻ്റെ വകുപ്പിലാണ് എണ്ണുന്നത്. നേരെ മറിച്ച് പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും വിശ്വസ്തരാണ്, തകരാറൊന്നുമില്ലെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ, അവർ റിപ്പോർട്ട് ചെയ്ത ആ ആശയം സ്വീകരിക്കപ്പെടുന്ന മഖ്ബൂലായ ഹദീസിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ മഖ്ബൂലും മർദൂദും അഥവാ ഹദീസുകളിൽ കൊള്ളാവുന്നതും തള്ളാവുന്നതും തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഹദീസിനെ കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇത് സ്വീകാര്യമല്ലാത്ത ഹദീസാണ്, ഇത് തള്ളപ്പെടേണ്ട ഹദീസാണ് എന്ന് പറയുന്നത്. അതല്ലാതെ നമ്മളൊരു സ്ഥലത്ത് മീറ്റിംഗ് കൂടിയിട്ട് നമുക്കിഷ്ടമില്ലാത്ത ഹദീസുകളൊക്കെ തള്ളാൻ തീരുമാനിച്ചതല്ല, നമുക്ക് താല്പര്യമില്ലാത്ത ഹദീസ് കണ്ടപ്പോൾ അത് ളഈഫാക്കിയതല്ല, നമുക്ക് താല്പര്യമില്ലാത്ത ഹദീസ് കണ്ടപ്പോൾ അത് കള്ള ഹദീസ് എന്ന് നമ്മൾ മുദ്ര കുത്തിയതല്ല. ഈ വിഷയത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ബഹുമാന്യന്മാരായ പണ്ഡിതന്മാർ വളരെ കാലത്തെ അധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായി അവർ നേടിയെടുത്ത് കടഞ്ഞെടുത്ത വിജ്ഞാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം അവർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതാണ് അസ്മാഉർ റിജാലി എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ കാണാം. എന്താ അസ്മാഉർ റിജാലി എന്ന് പറഞ്ഞാൽ? ഒരു ലൈബ്രറി മുഴുവൻ നിറച്ചു വെക്കാവുന്ന നിലക്ക് 10,000,000 കോപ്പികളുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം ലൈബ്രറികളിൽ. അതിൽ മുഴുവൻ എന്താ വിഷയം? അസ്മാഉർ റിജാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ റിജാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കണ്ണിയായിട്ടറിയപ്പെടുന്ന റിജാലുകളുടെ പേരുകളാണ്. ഓരോരുത്തരെയും എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, ആരൊക്കെ പഠിപ്പിച്ചു, ആരുടെയൊക്കെ കീഴിൽ പഠിച്ചിട്ടുണ്ട്, ആരെയൊക്കെ കണ്ടിട്ടുണ്ട്, എന്തായിരുന്നു അയാളുടെ അഖീദ, എന്തായിരുന്നു അയാളുടെ സ്വഭാവം, എന്തായിരുന്നു അയാളുടെ പ്രകൃതി, കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങളാണ് സുഹൃത്തുക്കളെ അസ്മാഉർ റിജാൽ. ആ പേരിൽ തന്നെ ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ ഒരു ഹദീസിൻ്റെ സനദ് കിട്ടിക്കഴിഞ്ഞാൽ അതിലുള്ള ആളുകളെ നമുക്ക് ഒരു ഡിക്ഷണറി നോക്കും പോലെ അക്ഷരമാല ക്രമത്തിൽ കിതാബാണ് പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പം മുഹമ്മദ് എന്നൊരു വ്യക്തിയാണെങ്കിൽ മീമ് വന്നിട്ടുള്ള പേരുകളൊക്കെ ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടാണ് വരും. അപ്പോൾ ആ മുഹമ്മദ് ആ പരമ്പരയിൽ വന്ന അയാളെ വാപ്പാരാണ്, അയാൾ എന്നാ ജനിച്ചത്, അയാൾ എന്താ സ്വഭാവം, അയാൾ വിശ്വസ്തനാണോ, അങ്ങനെയാണ് പരിശോധിച്ച് നോക്കുമ്പോൾ അയാൾ വിശ്വസ്തനാണോ ഈ ഹദീസ് സ്വീകരിക്കും, അയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണോ എങ്കിൽ തള്ളും. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചുമുള്ള ചർച്ച, പഠനം ഉലൂമുൽ ഹദീസിൽ അഥവാ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിവിടെ ഗ്രന്ഥത്താളുകളിൽ ലഭ്യവുമാണ് സുഹൃത്തുക്കളെ. ഇന്നൊക്കെ പണ്ട് കാലത്തേക്കാൾ ഇന്ന് കാര്യങ്ങൾ വികസിച്ചു കഴിഞ്ഞു. ഗ്രന്ഥങ്ങളുടെ താളുകൾ പരതി സമയം കളയേണ്ടതില്ല. ഇന്ന് ഇന്റർനെറ്റിന്റെ വിവിധ വെബ്സൈറ്റുകളിലൂടെ, അതല്ലെങ്കിൽ നമുക്ക് നൊടിയിട കൊണ്ട് ഒരു റാവിയെക്കുറിച്ച്, ഒരു റിപ്പോർട്ടറെ കുറിച്ച്, ഒരു സനദിലുള്ള കണ്ണിയെക്കുറിച്ച് പരിശോധിക്കാൻ അറിവുള്ള പണ്ഡിതന്മാർക്ക് ഇന്ന് പെട്ടെന്ന് സാധിക്കുന്ന അത്ര IT യുഗം വളർന്നു കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇൽമുള്ള പണ്ഡിതന്മാർ ഹദീസുകളെ ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്, പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ അറിയപ്പെടുന്നൊരു മഹദ്ദീസും നിരൂപകനുമായിരുന്നു മഹാനായ നാസിറുദ്ദീനുൽ അൽബാനി റഹ്മത്തുല്ലാഹി അലൈഹി. അങ്ങനെ പലരും മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും പലരും അവരുടേതായ അധ്വാനങ്ങൾ, അവരുടേതായ പരിശ്രമങ്ങൾ ഈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ആമുഖം നിങ്ങളുടെ മനസ്സിൽ വേണം. കാരണം നമ്മൾ ഹദീസ് ഇത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് പറയുമ്പോൾ തന്നിഷ്ടപ്രകാരം തള്ളിയതല്ല, അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങളിലൂടെയാണ് തള്ളിയത് എന്ന് ശ്രോതാക്കൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ആമുഖം ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന ഹദീസിന് സഹീഹ് എന്ന് പറയും, അസ്വീകാര്യമായത് ദുർബലമായതിന് ളഈഫ് എന്ന് പറയും, നിർമ്മിച്ചുണ്ടാക്കിയ കള്ള ഹദീസിന് മൗലൂഉ് എന്ന് പറയും,
അങ്ങനെ ഒരുപാട് സാങ്കേതിക നാമങ്ങൾ അതിലുണ്ട്, അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒരു ഏകദേശ രൂപം നിങ്ങളുടെ മനസ്സിൽ ഇതുകൊണ്ടുണ്ടായിരിക്കും എന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി ഞാൻ ഇവർ സാധാരണയായിട്ട് ഉന്നയിക്കുന്ന ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണത്? അവർ പറയുന്നു, മുജാഹിദുകളെ, നിങ്ങൾ പറയുന്നത് നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ലേ? എങ്കിൽ ലോകത്ത് ആദ്യത്തെ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. മനുഷ്യന്റെ ചരിത്രം തൊട്ട് തവസ്സുലിന് നബിയുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിപാടിക്ക് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് എന്നാണ് പറയാറുള്ളത്. ആദം നബി അലൈഹിസ്സലാമാണ് ഒന്നാമതായി നബിനെ കൊണ്ട് തവസ്സുലാക്കിയത്, ഇടതേടി പ്രാർത്ഥിച്ചത് എന്നാണ് പറയാറുള്ളത്. അതാണ് മംഗൂസ് മൗലിദിൽ കാണാം, അലാഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. അലാ അറിയണേ, ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി അലൈഹിസ്സലാം ഈ നബിയെ കൊണ്ടാണ് തവസ്സുലാക്കിയത്, ഇടതേടി പ്രാർത്ഥിച്ചത്. ഇതാണ് ഇപ്പൊ മൗലൂദിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതിന് പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല, പരിശുദ്ധ ഖുർആനിൽ ഈ സംഗതി ഇല്ല, സ്വഹീഹായ ഹദീസിലും ഇല്ല. പിന്നെ എവിടെയാ ഉള്ളത്? ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ, നേരത്തെ ഈ ആമുഖം കേൾപ്പിച്ച രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടിലാണിത് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നടന്ന സംഭവം എന്താണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വായിനെയും അള്ളാഹു സ്വർഗത്തിൽ താമസിപ്പിച്ചു, എല്ലാ പഴങ്ങളും ഭക്ഷിച്ചോളാൻ പറഞ്ഞു, ഒരു നിശ്ചിത മരത്തിലേക്ക് ചൂണ്ടിയിട്ട് അതിനോടടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇബിലീസ് നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിൽ ദുർബോധനം നടത്തി. അങ്ങനെ അവർ അരുതാത്തത് ചെയ്തു, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അവരിൽ അബദ്ധം സംഭവിച്ചു. അബദ്ധം ബോധ്യമായപ്പോൾ അള്ളാഹു ആ അബദ്ധം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആയുടെ വാചകവും റബ്ബിൽ നിന്നാണ് അവർ പഠിച്ചത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ ചില കെളിമാത്തുകൾ സ്വീകരിച്ചു, പഠിച്ചു. ആ കെളിമാത്തുകളിലൂടെ അള്ളാഹുവിൻ്റെ ആ ആദം ആദ്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനോട് പശ്ചാത്തപിച്ചു. അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ ബഖറയടക്കമുള്ള അധ്യായങ്ങളിൽ പറയുന്നു. എന്തായിരുന്നു പ്രാർത്ഥിച്ചത് എന്ന് ഖുർആൻ ഒരു സ്ഥലത്ത് അവ്യക്തമായി പറഞ്ഞത് വേറെ സ്ഥലത്ത് വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് പിന്നെ മറ്റ് വിശദീകരണങ്ങൾ തേടേണ്ട ആവശ്യമില്ലല്ലോ. അൽബക്കറ സൂറത്തിൽ എന്താണ് കെലിമാത്ത് എന്ന് പറഞ്ഞിട്ടില്ല. കെലിമാത്തുകൾ അള്ളാഹുവിങ്കൽ നിന്ന് സ്വീകരിച്ചു, പഠിച്ചു എന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ അതുമുഖേന ദുആ ചെയ്തപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അതേ വിഷയം തന്നെ സൂറത്തുൽ ഐറാഫിൽ അള്ളാഹു തആല പറഞ്ഞപ്പോൾ അവിടെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അവരിൽ നിന്ന് സംഭവിച്ച തെറ്റെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോ അവർ രണ്ടാളും പറഞ്ഞു, റബ്ബനാ, അവർ രണ്ടാളും അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, വത്തർഹംനാ നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ ഞങ്ങൾ പരാജയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ പെടുമല്ലോ, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം, നീ ഞങ്ങൾക്ക് മഗ്ഫിറത്ത് അരുളണം എന്ന് അവർ രണ്ടാളും അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്ന് സൂറത്തുൽ ഐറാഫിൽ അള്ളാഹു പറയുന്നു. അപ്പൊ ഇനി സംശയിക്കേണ്ട കാര്യമില്ല, ആദം ചില കെലിമാത്തുകൾ അള്ളാഹുവിങ്കൽ നിന്ന് പഠിച്ചു എന്ന് അൽബക്കറയിൽ പറഞ്ഞു, അതിൻ്റെ വിശദീകരണം എന്ന നിലയ്ക്ക് ഐറാഫില്ലാ കെലിമാത്തും പറഞ്ഞു. അതാണ് അങ്ങനെയാണ് അവർ പ്രാർത്ഥിച്ചത്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്നും പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈ ആദിമ മനുഷ്യന്റെ ദുആയിനെ സംബന്ധിച്ച്, ആദിമ സ്ത്രീയുടെ ദുആയിനെ സംബന്ധിച്ച് കൃത്യമായി അള്ളാഹു വിശദീകരിച്ചിരിക്കെ ഇതിൽ തൃപ്തി പോരാഞ്ഞിട്ടോ എന്തോ, അതല്ലെങ്കിൽ തങ്ങളുടേതായ ന്യായവാദങ്ങൾ സ്ഥാപിക്കാനോ എന്തോ പിൽക്കാലത്ത് ചില ആളുകൾ ചില കഥകൾ മെനഞ്ഞുണ്ടാക്കി. എന്താണ് ആ കഥ? അതാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ആദമിൽ നിന്ന് അബദ്ധം സംഭവിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, യാ റബ്ബി ബി ഹഖി മുഹമ്മദിൻ ലിമാ ഗഫർതലീ, റബ്ബേ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് എന്റെ പാപം പൊറുത്തു തന്നാലും. ആദം പ്രാർത്ഥിച്ചു എന്നാണ്, യാ റബ്ബി ബി ഹഖി മുഹമ്മദിൻ ലിമാ ഗഫർതലീ,
മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് എന്റെ പാപം പൊറുത്തു തന്നാലും എന്നാണ് ആദം ദുആ ചെയ്തതെന്ന് ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അത് കേട്ടപ്പോ ഫഖാലല്ലാഹു, അല്ലാഹു ചോദിച്ചു പോലും, യാ ആദം, ഓ ആദമേ, വകൈഫ അറഫ്ത മുഹമ്മദാ, നിനക്ക് എങ്ങനെയാ മുഹമ്മദിനെ പരിചയം, വലം മഖ്ലുഖുഹു, ഞാൻ അവനെ പടച്ചിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, ലിഅന്നക ലമ്മാ ഖലഖ്തനീ ബിയദിക, നിന്റെ കൈകൊണ്ട് നീ എന്നെ സൃഷ്ടിക്കുകയും, വനഫഖ്ത ഫീയ മിർ റൂഹിക, നിന്റെ ആത്മാവിനെ നീ എന്നിൽ ഊതുകയും ചെയ്തപ്പോൾ, റഫഅ്തു റഅ്സീ, എന്റെ തല ഞാൻ ഉയർത്തിയപ്പോ, ആദ്യം തന്നെ ഫറഅയ്തു, ഞാൻ ഉടനെ കണ്ടു, അലാ ഖവായിമിൽ അർശീ, അർശിന്റെ കാലുകളിലതാ, മക്തൂബൻ എഴുതപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ കണ്ടല്ലോ. ഫഅലിംതു, അപ്പോൾ ഞാൻ മനസ്സിലാക്കി പോയി, അന്നക്കാ, നിശ്ചയമായും റബ്ബേ, നീ ലം തുലിഫ് ഇലസ്മിക, നിന്റെ പേരിലേക്ക് ചേർത്ത് പറയുകയില്ലല്ലോ, ഇല്ലാ ഹബ്ബൽ ഖൽഖി ലൈക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പിനെയല്ലാതെ നിന്റെ പേരിനോട് ചേർത്ത് പറയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേരിൽ ഒന്ന് ദുആ ചെയ്തത്. അപ്പോൾ അല്ലാഹു പറഞ്ഞു പോലും, സദഖ്ത ആദം, ആദമേ, നീ ചെയ്തത് വളരെ നന്നായി പോയി, ശരിയാണ്, നീ സത്യമാണ് പറഞ്ഞത്. കാരണം ഇന്നഹു ലഅഹബ്ബുൽ ഖൽഖി ഇലയ്യ, മുഹമ്മദ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടപ്പ് തന്നെയാണ്. ഉദ്ഉനീ ബിഹഖിഹി, ആ മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നീ എന്നോട് ദുആ ചെയ്തോളൂ. ഫഖദ് ഗഫർതു ലക, ഞാൻ നിനക്ക് പൊറുത്തു തരും, പൊറുത്തു തന്നിരിക്കുന്നു. വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക, മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇതാണിപ്പോ സംഭവം, ഇതാണിപ്പോ ഹദീസ് എന്ന പേരിൽ ഉദ്ധരിക്കപ്പെടുന്ന തെളിവ്. വിശുദ്ധ ഖുർആനിൽ എന്താ ഉള്ളതെന്ന് സുഹൃത്തുക്കളെ, നിഷ്പക്ഷരായ ആളുകളൊക്കെ ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. പിന്നെ അതിന് വിരുദ്ധമായിട്ട് പിന്നെ ഒരു ഹദീസാ പറയുന്നത്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹാക്കിമും തൊബറാനിയുമാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ആദ്യം സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം പറയുന്നത് അതിൻ്റെ സനത് ശരിയല്ല എന്നാ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി പെട്ടെന്ന് എന്താ സനത് എന്നൊക്കെ. അതിനെ ഞാൻ ആമുഖം പറഞ്ഞത്, ഇതിൻ്റെ സനത് ശരിയല്ല, അഥവാ ഇത് നമ്മിലേക്ക് വന്ന റൂട്ടിലുള്ള ആളുകൾ ക്ലിയർ അല്ല. ആരാ ഇതിലെ പ്രധാന കണ്ണി? അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം. അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം, അയാളെ പറ്റി പണ്ഡിത ലോകം പറയുന്ന ഒരു ളഈഫ്, അയാൾ ദുർബലനാണ്, ഈ വിഷയത്തിൽ അയാൾ സ്വീകാര്യനല്ല. മാത്രമല്ല, ഇയാൾക്ക് ഈ കള്ള ഹദീസ് ഉദ്ധരിക്കുന്ന പരിപാടി ഉണ്ട് എന്ന് ഇപ്പൊ ഈ ഹദീസ് സഹീഹാന്ന് പറഞ്ഞ ഹാക്കിം തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിലുള്ള രസം, ഈ ഹദീസ് സഹീഹാന്ന് പറഞ്ഞ ഹാക്കിം തന്നെ അദ്ദേഹത്തിന് വേറൊരു കിതാബുണ്ട്, ആ കിതാബിൽ എന്ത് പറയുന്നുണ്ട്? ഈ സഹീഹാൻ അദ്ദേഹം അവകാശപ്പെടുന്ന ഹദീസിന്റെ പരമ്പരയിലുള്ള ഒരു കണ്ണിയെക്കുറിച്ച്, അഥവാ അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലമിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥത്തിലുള്ളത്, അയാൾ അങ്ങേയറ്റം ദുർബലനാണെന്ന് മാത്രമല്ല, അയാൾ തന്റെ പിതാവിൽ നിന്ന് കുറെ ഈ മൗലൂ അഥവാ നിർമ്മിത ഹദീസ് ഉദ്ധരിക്കാറുമുണ്ട്. അവെന്തായി? ആ കണ്ണി പൊളിഞ്ഞുപോയി. മാത്രമല്ല, ഇമാം സഹബി അദ്ദേഹം പറയാണ്, ഈ ഹദീസ് ബൽഹുവ മൗദൂൾ, ഇത് നിർമ്മിതമായ ഹദീസാണ്, വെറും ളഈഫ എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇതിന്റെ ദൗർബല്യം അങ്ങേയറ്റണ്ടതിന് അബ്ദുറഹ്മാൻ വാഹിൻ, ഇതിന്റെ പരമ്പരയിലുള്ള ഈ കണ്ണീരുള്ള അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന വ്യക്തി വാഹിൻ എന്ന് പറഞ്ഞ അത്യന്തം ബലഹീനനാണ്, ഹദീസ് ലോകത്തെ അയാൾ സ്വീകാര്യനല്ല. ഇനി ഇയാൾ മാത്രമല്ല, ഈ പണ്ഡിതൻ മാത്രമല്ല പറഞ്ഞത്, വേറെ ആരൊക്കെ പറഞ്ഞു? ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ സുർആ റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ഹാത്തിം റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ പറഞ്ഞതെന്താണ്? ഇയാൾ സ്വീകാര്യനല്ല, ഇയാളുടെ ളഈഫാണ്. അത്രല്ല, പല പ്രഗത്ഭ പണ്ഡിതന്മാരും ഇതിനെ സംബന്ധിച്ച് ഖബറുൻ ബാത്തിലുൻ, ബാത്തിലായ വർത്താനാണിത് എന്നാണ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ പലരും പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിന്റെ സനദ് ശരിയല്ല, ഇത് സ്വീകരിക്കപ്പെടാവുന്നതല്ല. ഇനി ഇതിൽ പറഞ്ഞ വിഷയോ ഖുർആനിൽ പറഞ്ഞതിന് എതിരുവാണ്. ഖുർആൻ പറഞ്ഞത് എന്താണ് നിങ്ങൾ കേട്ടു കഴിഞ്ഞു, ഇതിൽ പറയുന്നത് ഇതിൽ ആ വർത്താനേ ഉണ്ടിരുന്നില്ല. റബ്ബനാ ദലംനി അൻഫുസനി, ഒന്നും ഇതിലില്ല, അത് കേട്ടിട്ടേ ഇല്ല. പിന്നെ ഉണ്ടാക്കിയതെന്താ? യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലമാ ഗഫർതലീ എന്നാണ് പറയുന്നത്. മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹുവേ നിന്നോട് ചോദിക്കുന്നു, എന്റെ പാപം പൊറുത്തു തരാൻ, പൊറുത്തു തരണമേ എന്നതാണ് കാണുന്നത്. അത് ശരിയല്ല. ഖുർആനിൽ ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ച ആശയവും അത് യോജിച്ചു പോകുന്നില്ല. പിന്നെ അതിൻ്റെ അവസാന ഒരു വാലും നിങ്ങൾ കേട്ടു, ലൗലാ മുഹമ്മദുൻ ലമാ ഖലഖ്തുക, മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലും ഞാൻ പടക്കുമായിരുന്നില്ല. അത് അങ്ങേറ്റൊരു വാറോലയാണ്.
വേറൊരു പാറോലയാണ്. എന്താണെന്നറിയോ, കള്ള ഹദീസിന് തെളിവ് പറയാൻ പോലും പണ്ഡിതന്മാർ സാമ്പിൾ ഉദ്ധരിക്കൽ ഇതാ, നബിയെ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ ഗോളങ്ങളെ ആകമാനം ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ഇതൊരു ബാത്തിലായ മൗലുവായ ഹദീസാണ്. യാതൊരു ഒരു പ്രബലതയും അതിനില്ല. അങ്ങേയറ്റം കള്ള ഹദീസാണത്. എന്നിട്ട് അതാണ് നമ്മുടെ നാട്ടിൽ ഒരു മാസികയിൽ കാര്യമായി കൊടുത്തത്, ബ്രാക്കറ്റിൽ വി കൂന്ന് കൊടുത്തിട്ട്. മുമ്പൊരിക്കൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്, ഈ ലൗലാക്ക ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാക്ക് എന്ന ഹദീസിന്റെ അർത്ഥം മലയാളത്തിലും കൊടുത്തിട്ട് നബിയേ, അള്ളാഹു നബിയോട് നേരിട്ട് പറയുകയുണ്ടായി, നബിയേ താങ്കൾ ഇല്ലായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തെ ആഗമനം ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ വി കുത്ത് കൂ കുത്ത് ഇട്ട് കൊടുത്തു. വി കൂന്ന് വിശുദ്ധ ഖുർആൻ എന്നല്ലേ ചോദിപ്പിച്ചത്. അച്ചടി പശകാണെങ്കിൽ ഒരു പേജിലുള്ളവരെയാ, രണ്ട് പേജിലും വന്നു, രണ്ട് പേജിലും ഇത് ആവർത്തിച്ചു. നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ചോദിച്ചപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു ഒരു പ്രൂഫ് മിസ്റ്റേക്ക് ആണ്, വേറൊരു കൂട്ടർ പറഞ്ഞു എന്ത്, അത് വി ഖൂ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ എന്നല്ല, അത് മുജാഹിദ് മൗലവിക്ക് തിരിയാത്തത് കൊണ്ട് പറയാണ് വിശുദ്ധ ഖുദ്സി ഹദീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായി, കുറച്ചു കൂടി പവർ കൂടി, സാദാ ഹദീസും അല്ല വിശുദ്ധ ഖുദ്സി ഹദീസാണ് എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റസൂല് പറയുന്ന സഹീഹായ ഹദീസിനാണ്. എന്നാ അങ്ങനെ വല്ലതും വേണ്ടേ, വിശുദ്ധ ഖുദ്സി ഹദീസ് ഇതുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ, കളവാണ്. ഒരു കളവിനെ അടയ്ക്കാൻ കഴിയാഞ്ഞപ്പോൾ മറുകളവ് പറഞ്ഞു, ഒരു കളവ് സ്ഥാപിക്കാൻ വേണ്ടി നൂറ് കളവ് പറയേണ്ടി വരുന്ന ഗീബൽസിയൻ സിദ്ധാന്തത്തിലേക്ക് പലരും തരം താഴ്ന്നല്ലോ എന്ന് തോർക്കുമ്പോൾ സങ്കടം തോന്നും. ഈ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇങ്ങനെ ഒന്നും പറയാനേ പാടില്ല. ഈ വേറെ മൊക്കെ മൗലൂദിലൊക്കെ മറ്റു കിതാബുകളിലൊക്കെ നോക്കിയാൽ, കിതാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട പ്രമാണങ്ങളുള്ള കിതാബുകളിൽ നിന്നൊന്നുമല്ല, മായി ആറോലകളിലും അതേപോലെ മൗലൂദി കിതാബുകളിലൊക്കെ നമുക്ക് കാണാം. അപ്പം ഈ ഇതേ അവകാശവാദം മൊഹീദ്ദീൻ ശൈഖിനോട് പറയാറുണ്ട്. ഒമിൻ വിലായതിഹി ഖാല ലില്ലാഹു ലഹു ലൗലാ കലം തുജദില്ലക്വാന മിന്നദമീ. മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹു കൊടുത്ത വിലായത്തിൻ്റെ ഏറ്റവും വലിയ മർത്തബയിൽപ്പെട്ടതാണ്. അള്ളാഹു മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞു പോലും എന്ത്, മൊഹീദ്ദീനെ നീ ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആഗമാനം ഞാൻ പടക്കുമായിരുന്നില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഉണ്ട് അവകാശം, അതൊക്കെ വേറെ വിഷയമാണ്. ഇൻഷാല്ലാ അതൊക്കെ മറ്റവസരങ്ങളിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൽ പറയുന്ന ആശയവും ഇതിൻ്റെ സനദും ശരിയല്ല. അതുകൊണ്ട് ഇത് പ്രമാണത്തിന് പിന്നെ കൊള്ളുന്നതല്ല, അസ്വീകാര്യമായ ഗണത്തിലാണ്. മാത്രമല്ല വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് വേറെയും കൂടെ കാണാൻ സാധിക്കും കുറച്ചധികം. അതിലെന്താണെന്നറിയോ, ഇബ്ൻ അബ്ബാസിന്റെ പേരിൽ പറയുന്നൊരു കളവുണ്ട്. അദ്ദേഹം പറയാണ് ഞാൻ നബിയോട് ചോദിച്ചു, ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിന് ചോദിച്ചു പോലും ആരോട്, റസൂലുള്ളാഹിനോട് ഞാൻ ചോദിച്ചു, അനിൽ കലിമാത്തിൽ ലതീ തലഖാ ആദമു മിർ റബ്ബിഹി, ആദം തന്റെ റബ്ബിങ്കൽ നിന്ന് പഠിച്ചെടുത്ത കലിമാത്തുകൾ ഏതാണെന്ന് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലിനോട് പറഞ്ഞിരുന്നു, സഅല ബിഹഖി മുഹമ്മദിൻ വ അലി വ ഫാത്തിമ വൽ ഹസൻ വൽ ഹുസൈൻ. അങ്ങനെ അള്ളാഹുവിന്റെ ആ അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ആദം ചോദിച്ച ബിഹഖി മുഹമ്മദിന് മാത്രമല്ല വലി വ ഫാത്തിമ വൽ ഹസൻ വൽ ഹുസൈൻ, ഇവർ അഞ്ചാളെ കൊണ്ടും പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പൊ കുറച്ചും കൂടി കടന്ന നുണയ അപ്പുറത്ത്, ഇവർ മാത്രമൊന്നുമല്ല, നബിനെ കൊണ്ട് മാത്രമല്ല, അലിയാരുണ്ട്, ഫാത്തിമുണ്ട്, ഹസനുണ്ട്, ഹുസൈനുണ്ട്. എവിടെ നിന്നായിരിക്കും അതിന്റെ പുറപ്പാട് എന്ന് വിശദീകരിക്കേണ്ടതില്ലല്ലോ, എവിടെ നിന്നായിരിക്കും അതിൻ്റെ വരവ് എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ആ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇല്ല തുബുത്താലയ്യ, ഇത് പറഞ്ഞിട്ടാണ് നബി അള്ളാഹിനോട്, ആദം അള്ളാഹിനോട് ദുആ ചെയ്തത്, ഇതൊക്കെ ബിഹഖി മുഹമ്മദിൻ ഇല്ല തുബുത്താലയ്യ, നീ എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ, ഫതീബ അലൈഹി, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കപ്പെട്ടു എന്ന് സാധാരണഗതിയിൽ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇത് അങ്ങേയറ്റം കള്ള ഹദീസാണ്. കാരണം ഇതിൻ്റെ പരമ്പരയിലൊരു ചങ്ങാതിൻ്റെ അയാളുടെ പേര് അമ്രുബിന് സാബിത്ത് എന്നാണ്. അമ്രുബിന് സാബിത്തിന്റെ രൂപം എന്താണ്, അയാൾ കള്ള ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അയാൾക്കുള്ളത് എന്ന് ഇബ്നു ഹബ്ബാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാം യഹ്യ ഇബ്നു മഅീൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇബ്നു മഅീൻ പറഞ്ഞിട്ടുണ്ട്, ഇമാം നസായി പറഞ്ഞിട്ടുണ്ട്, അബൂദാവൂദ് പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ത്, അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകാര്യമല്ല, ഹദീസിൻ്റെ വിഷയത്തിൽ ഇയാൾ ലൈസ ബിഷയിൻ ഒന്നുമല്ല, മുത്രൂക്കുൽ ഹദീസ്, ഹദീസിൻ്റെ വിഷയത്തിൽ ഇയാൾ ഉപേക്ഷിക്കപ്പെടേണ്ടവനാണ്. യർവിൽ മൗലൂആത്ത്, മൗലൂആയ നിർമ്മിത ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, വിശ്വസ്തനല്ല. റാഫിളിയുൻ, ഇയാൾ ഷിയാക്കളിലെ അങ്ങേയറ്റം പഴച്ച ഗ്രൂപ്പായ റാഫില കക്ഷിയിൽപ്പെട്ട വ്യക്തിയാണ്. അത് കേട്ടില്ലേ, ആ ആശയം കേട്ടപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എവിടുന്ന അതിൻ്റെ പുറപ്പാട് എന്ന് മനസ്സിലായില്ലേ എന്ന്. അപ്പം അങ്ങനെ ദുർബലനായ ഒരു വ്യക്തിയാണ് ഈ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്, അതും പ്രമാണത്തിന് യോജിക്കുന്ന ഉദ്ധരിക്കാവുന്ന തെളിവല്ല എന്ന് മനസ്സിലായി. ഇനി സാധാരണ റിസാല വാരികയിലടക്കം, ഇപ്പം 2005 വരെ ലേറ്റസ്റ്റ് വരെ റിസാല വാരികയിലടക്കം ഉദ്ധരിച്ചൊരു തെളിവാണ്. എന്താ തെളിവ് എന്നറിയോ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തവസ്സുലാക്കിയിട്ടുണ്ട്. ഇതിപ്പോ ആ തന്നെ ഇവിടെ കാര്യമല്ലേ. പിന്നെ അതിന്റെ അടിയിൽ കുറെ ആൾ ജൂതന്മാർ ചെയ്തത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. പിന്നെയോ റസൂലുള്ള തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത്? നബി നബിയുടെ ഹക്ക് കൊണ്ട് മാത്രമല്ല മുൻകഴിഞ്ഞു പോയ സർവ്വ അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെന്താ തെളിവ്? നിങ്ങൾ നോക്കൂ, അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ പേരിലാണ് റിപ്പോർട്ട്. കാല അദ്ദേഹം പറയുന്നു, ലമ്മാ മാത്തത് ഫാത്തിമ ബിൻത് അസദ് ബിൻ ഹിഷാഷിം, ഫാത്തിമ ബിൻത് അസദ് എന്ന് പറയുന്ന മഹദി മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമത്ത് ബിൻ സയ്ദിനോടും അബൂ അയ്യൂബ് അൻസാരിയോടും ഉമർ ഖത്താബിനോടും അതുപോലെ തന്നെ അവരുടെ അടിമയോടും ഒക്കെ ഖബർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഹദീസിന്റെ ടെക്സ്റ്റ് വായിക്കുന്നില്ല, സമയപരിമിതി ഓർത്തുകൊണ്ട് ഞാൻ ആ വിഷയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഖബറൊക്കെ കുഴിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോറ്റുമ്മയാണ് ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഇത് മകളായ ഫാത്തിമയല്ല, ഫാത്തിമ ബിൻത് അസദ് ആണ്, അഥവാ റസൂലുള്ളാഹിയുടെ പോറ്റുമ്മയാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുമാണ്. ദഅ ഉസാമത്ത് ബിൻ അവരൊക്കെ ഏൽപ്പിച്ചു. അങ്ങനെ ഖബർ കുഴിക്കൽ കഴിഞ്ഞപ്പോ ഫലമ്മാ ഫറഗ ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കയറി വന്നു. ഫൽതജാ ഫീഹി, എന്നിട്ട് ഖബറിൽ ഇറങ്ങി ഒറ്റ കിടത്തം. നബി ഖബറിൽ അങ്ങ് കിടന്നു, നബി ആ ഖബറിലാണ് കിടന്നു. കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുന്നു, അല്ലാഹു അല്ലദീ യുഹീ വ യുമീത് വ ഹുവ ഹയ്യുൻ ലാ യമൂത് ഇഗ്ഫിർ ലി ഉമ്മീ ഫാത്തിമ ബിൻത അസദ് വ ലഖിൻഹാ ഹുജ്ജതഹാ വ വസ്ഇ മദ്ഖലഹാ ബി ഹഖി നബിയക വൽ അംബിയാ അല്ലദീന മിൻ ഖബലി ഫ ഇന്നക അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എല്ലാം ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും നീയാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ മരണമില്ലാതെ ജീവിച്ചിരിക്കുന്നവൻ നീയാണ്. എന്റെ പോറ്റുമ്മയായ ഫാത്തിമക്ക് പുറത്തു കൊടുക്കണേ, അവർക്ക് നീ തെളിവിനെ അഥവാ മലായിക്കത്തിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ, അതുപോലെ തന്നെ അവർക്കുള്ള സൗകര്യങ്ങൾ അഥവാ അവരുടെ പ്രവേശന സ്ഥലം അഥവാ ഖബറിനെ വിശാലമാക്കണമേ എന്നൊക്കെ പറഞ്ഞു. നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട്, എന്റെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ടും, നീ ഏറ്റവും വലിയ റഹ്മത്ത് കരുണ ചെയ്യുന്ന ഏറ്റവും വലിയ റാഹിമാണല്ലോ എന്ന് ദുആ ചെയ്തു എന്നാണ്. ഇതിന് സുഹൃത്തുക്കളെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സനദ്, ഇതിൻ്റെ പരമ്പരയിൽ വന്ന വ്യക്തി, പ്രധാനപ്പെട്ട വ്യക്തി ആരാണ്? റൗഹ് ഇബ്നു സലാഹ്. ഈ റൗഹ് ഇബ്നു സലാഹ് എന്ന് പറയുന്ന ആളെ പറ്റി, അദ്ദേഹത്തെ പറ്റി ഭൂരിപക്ഷ പണ്ഡിതന്മാരും അയാൾ ളഈഫാണെന്നാ പറഞ്ഞത്. ളഅഫഹു ഇബ്നു അദീ, ഇബ്നു അദീ എന്ന് പറയുന്ന ഹദീസ് നിരൂപണ ശാസ്ത്രത്തിലെ അഗ്രഗണ്യൻ അയാൾ ളഈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. വഖാല ഇബ്നു യൂനുസ്, ഇബ്നു യൂനുസ് എന്ന് പറയുന്ന നിരൂപകൻ പറയുന്നു. റുവിയത്ത് അൻഹു മനാകീർ, അപരിചിതങ്ങളായ കുറേ റിപ്പോർട്ടുകൾ ഇയാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖാല ദാറഖുത്നി, ദാറഖുത്നി എന്ന് പറയുന്ന മഹദീസ് പറയുന്നു, ളഈഫുൻ ഫിൽ ഹദീസ്, ഹദീസിന്റെ വിഷയത്തിൽ ചങ്ങാതി കൊള്ളൂല, ദുർബലനാണ്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പലരും അദ്ദേഹത്തെ ളഅഫൂഹു ദുർബലമാക്കിയിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് ഇതിന് ശക്തിയുള്ള സനദുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ ശക്തിയുണ്ട് ഈ സനദിന് എന്ന് പറഞ്ഞ ആളുകളുടെ ഒന്നും വാക്ക് ഹദീസിന്റെ വിഷയത്തിൽ സ്വീകാര്യമല്ലാത്തതാണ് എന്ന് പണ്ഡിത ലോകം മുമ്പേ വിധിയെഴുതിയതുമാണ്. അപ്പൊ ഇതിനും നിലനിൽപ്പില്ല, ഇതിൻ്റെയും സനദ്. നേരത്തെ ഞാൻ വിശദീകരിച്ച നിലക്ക് കുറ്റമറ്റ സനദല്ല, അതുകൊണ്ട് മഖ്ബൂലിന്റെ ഗണത്തിലല്ല പെടുന്നത്, മർദൂദിന്റെ ഗണത്തിലാണ്. ഇനി ഇതിന്റെ ആശയം നോക്കൂ നിങ്ങൾ. ഈ ആശയം അനുസരിച്ച് ആരാ അവിടെ ചെയ്യാറുള്ളത്? ഇതിപ്പോ നബി ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞു ഒഴിഞ്ഞു മാറലാണ് ആളുകൾ. എന്നാ പിന്നെ ഇതൊക്കെ സുന്നത്താവണ്ടേ? എന്ത് ചെയ്യണം? ഖബർ വെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിയാർ വന്നതിൽ ആദ്യം നീണ്ടു നിർത്തുന്ന് കിടക്കണം. നബി അതല്ല ആദ്യം ചെയ്തത്. അപ്പൊ ഹദീസിൽ ആദ്യം അതാ പറയണം, അവിടെ അതിൽ ഖബറിൽ ഇറങ്ങി കിടക്കണം. കിടന്നിട്ടാ ദുആ, ഇത് കിടക്കാൻ എന്നെ കിട്ടൂല, അതിന്റെ കുപ്പായത്തിൽ ചളിയാവും, അതിനെന്നെ പറ്റൂല, ഞാൻ പുറത്തുനിന്നിട്ട് ഹക്കുജാവ് കൊണ്ട് പ്രാർത്ഥിച്ചോളാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹദീസിന്റെ ഒരു ഭാഗം എടുത്ത് മറ്റേ ഹദീസ് തള്ളല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആശയം ഒരു ശരിയായിട്ടില്ല. മാത്രമല്ല സുഹൃത്തുക്കളെ, ഇത് ഒറ്റപ്പെട്ട ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന് കിട്ടിയിട്ടുള്ളത്. ഇതങ്ങനെ ഒരാൾ മാത്രമേ കാണുള്ളൂ. പ്രത്യേകിച്ച് പ്രവാചകൻ ഏറ്റവും സ്നേഹിക്കുന്ന അവിടുത്തെ പോറ്റുമ്മയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ആ ധീര വനിതയുടെ ജനാസ സംസ്കരണത്തിൽ എത്ര സഹാബിമാർ പങ്കെടുത്തിട്ടുണ്ടാകും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാകും? അവരാരും ഈ സംഭവം കേട്ടിട്ടില്ല. ഈ വിഷയത്തിൽ ഒറ്റപ്പെട്ട റിപ്പോർട്ടാണ് കാണുന്നത്. അപ്പൊ അതിൽ തന്നെ സംശയങ്ങൾക്ക് എമ്പാടും പഴുതുകളാണ്. അതുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്രമനുസരിച്ച് ഈ ഹദീസും നമ്മുടെ തർക്കത്തിലിരിക്കുന്ന തവസ്സുലിന് രേഖയായി ഉന്നയിക്കാൻ മാത്രം ബലമുള്ളതല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഒരൊറ്റ തെളിവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അതെന്താണ്? പ്രധാനമായി പറയാനുള്ളൊരു സംഗതി പെട്ടെന്ന് പറയാം. അന്ന റജുലൻ ദരീർ അൽ ബസർ,
ഈ സംഭവം ഈ ഹദീസിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വ്യാഖ്യാനിക്കുന്നിടത്താണ് പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു അന്ധനായ ഒരു സഹാബി, കണ്ണുകാണാത്തൊരു സഹാബി അത്തൻ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വരുന്നു. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയെ എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല നബിയെ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി, ആരോഗ്യമുണ്ടാകാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അപ്പൊ കാല റസൂലുള്ള പറഞ്ഞു, ഇൻ ശീത ദഅവതുലക, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. വൈൻ ശീത അഹർത്തു ദാക്ക, ഇനിയല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇപ്പൊ പ്രാർത്ഥിക്കാതെ നിനക്ക് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ മാറ്റിവെക്കാം. ഫഹുവ ഖൈറുല്ലക, അതാ നിനക്ക് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആർക്കെങ്കിലും കണ്ണിന് കാഴ്ചയില്ലാതെ അവൻ ക്ഷമിക്കുകയാണെങ്കിൽ, ഇദബുത്തലൈതു അബ്ദി ബിഹബീബതൈഹി ഫസബറ അവദതുഹു മിൻഹുമൽ ജന്ന. സഹീഹുൽ ബുഖാരിയിൽ 2010 ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടിമയെ ഞാൻ പരീക്ഷിച്ചാൽ, അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസായ റസൂൽ പറയുകയാണ്, അള്ള പറഞ്ഞിരിക്കുന്നു, എൻ്റെ അടിമയെ അവൻ ഇഷ്ടപ്പെട്ട രണ്ട് അവയവം കൊണ്ട് ഞാൻ പരീക്ഷിച്ചാൽ, ഉദ്ദേശം അഴിനൈഹി, രണ്ട് കണ്ണും കൊടുക്കാതെ ഒരാൾക്കുള്ള പരീക്ഷണം കൊടുത്താൽ, ഫസ്വബറ, എന്നിട്ട് അയാൾ ആ പരീക്ഷണത്തിൽ സഹിച്ചു, അയാൾ സബർ കാണിച്ചാൽ, അവ്വദുത്തുഹു, അവന് ഞാൻ പകരം കൊടുക്കുന്നതാണ്, മിൻഹുമാ, ആ രണ്ട് കണ്ണിനും പകരമായി, അൽ ജന്നത, സ്വർഗം ഞാൻ അവന് പകരം കൊടുക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റസൂലുള്ളാഹിനോട് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറയുന്നു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, അതല്ല ഞാൻ ദുആ ചെയ്യാതെ പിന്നേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈറ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോക്കി. അപ്പം ആ സഹാബി പിന്നെയും പറഞ്ഞു, ഉദൂഹു നബിയെ ദുആ ചെയ്യണം, കണ്ണിന് കാഴ്ച കിട്ടുന്നേ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, ഫഅമറഹു, അദ്ദേഹത്തോട് കൽപ്പിച്ചു, അന്നതവല്ലാഹു വുദു എടുക്കാൻ, നന്നായി വുദു ചെയ്യാനും, രണ്ട് റക്അത്ത് നിസ്കരിക്കാനും. എന്നിട്ട് ഈ ദുആ ചൊല്ലാൻ വേണ്ടി പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയ്യിക മുഹമ്മദിൻ നബിയ്യ റഹ്മ, യാ മുഹമ്മദി ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ഫതഖ്ലീലി, അല്ലാഹുമ്മ ഫശഫിഹു ഫിയ വശഫിഇനി ഫീഹി. ഖാല ഫഫഅല അർജുലു ഫബറഅ. എന്താണ് അതിൽ പറയുന്നത്? എന്താ ദുആ ചെയ്യാൻ പറഞ്ഞത്? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാനിതാ നിന്റെ നബി മുഖേന നിന്നിലേക്ക് മുന്നിടുന്നു, കാരുണ്യത്തിന്റെ നബി മുഖേന, നബിയെ ഇതാ നിങ്ങളെ കൊണ്ട് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മുന്നിട്ടിരിക്കുന്നു, എൻ്റെ ഈ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ. അല്ലാഹുവേ, എൻ്റെ വിഷയത്തിൽ നബി നിന്നോട് തേടുന്നത് നീ കബൂലാക്കണം, എൻ്റെ നബിയുടെ തേട്ടം സ്വീകരിക്കണമേ എന്ന് ഞാൻ നിന്നോട് തേടുന്നതും നീ സ്വീകരിക്കണം. ഇതാണ് ആ പ്രാർത്ഥനയുടെ ആശയം. അങ്ങനെ സഹാബി അങ്ങനെ പറഞ്ഞതുപോലെ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച സുഖമായി തിരിച്ചു കിട്ടി എന്നാണ്. ഈ ഹദീസിൻ്റെ സനദിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട്. എന്തായിരുന്നാലും ആകത്തുക ഈ ഹദീസിന് വലിയ തകരാറൊന്നുമില്ല, സ്വീകരിക്കാം സ്വീകരിക്കാം എന്ന നിലയ്ക്ക് തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ഇതിലെവിടെയാ ജാഹ് കൊണ്ടുള്ള തവസ്സുല്? നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന ഇവിടെ ഈ സഹാബി നടത്തിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ തവസ്സുലാക്കിയത്? ഇവിടെ തവസ്സുലാക്കുന്നത് ഞാൻ ആദ്യ രണ്ടാമത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചു. എന്ത്? ഒന്നാമത്തെ ക്ലാസ്സിൽ തന്നെ വിശദീകരിച്ചു. എന്ത്? പുണ്യവാന്മാരായ മഹാന്മാരായ ആളുകളുടെ ദുആയിനെ നമുക്ക് വസീലയാക്കാം, മഹത്തുക്കളുടെ ദുആ മുഖേന നമുക്ക് അല്ലാഹുവിനോട് കാര്യം തേടാം. മഴക്ക് ക്ഷാമം നേരിട്ടപ്പോൾ സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുകയും റസൂൽ ദുആ ചെയ്യുകയും ചെയ്തപ്പോൾ മഴ കിട്ടിയല്ലോ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിലക്കുഴ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ചെയ്തുവല്ലോ, അതിലേക്കാണ് ഇതിൽ രേഖ. അതാണ് ഇതിലും സംഭവം. അതല്ലാതെ ഈ സഹാബി ഇപ്പോ അന്ധനായ ഈ സഹാബിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അദ്ദേഹം പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജാഹി നബിയിക വ മൻസിലതിഹി ഇൻദക അൻ തശ്ഫിയനി വ തജഅലനി ബസീറാ, പടച്ചവനെ നിന്റെ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് അദ്ദേഹത്തിന് നിന്റെ അടുക്കലുള്ള സ്ഥാനം മുഖേന നീ എൻ്റെ ഈ രോഗം ശിഫയാക്കി തരണേ, എനിക്ക് കാഴ്ച തിരിച്ചു തരണേ എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ എന്നായിരുന്നു. അതിനാണല്ലോ ഇപ്പോൾ ഈ തെളിവ് കൊണ്ടുവരുന്നത്. അതായിരുന്നു ഇതിലെ വിഷയമെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതിൽ ആ ഒരു വിഷയം പറയുന്നില്ല. പിന്നെ ഇത് ദുആ കൊണ്ടുള്ള തവസ്സുലാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറയാണ് നബിനോട് ജീവിതകാലത്ത് വന്നിട്ട്. ഒന്നാമത്തെ സംഭവം തന്നെ കാരണം ഈ അഹ്റാബി റസൂലുള്ളാഹിയുടെ അടുക്കൽ വരികയാണല്ലോ ചെയ്യുന്നത്. നബിൻ്റെ അടുത്തേക്ക് ഈ സഹാബി വരുന്നു, വന്നിട്ട് എന്താ പറയുന്നത്? ഉദുള്ളാഹ അന്യുഹാഫിയനീ, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നബിയെ നിങ്ങൾ ദുആ ചെയ്യണമെന്ന. അപ്പൊ നബിയുടെ ദുആ ഇദ്ദേഹത്തിനറിയാം, നമ്മൾ ദുആ ചെയ്യും പോലെ അല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്.
അതുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്യണം, ഇതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. നേരെ മറിച്ച് നബിയുടെ ഹക്കും ജാഹും കൊണ്ടുള്ള തവസ്സുല, ശ്രദ്ധിക്കുക നമ്മൾ, നബിയുടെ ഹക്കും ജാഹും കൊണ്ടുള്ള തവസ്സുലായിരുന്നു ഈ സഹാബി ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഇദ്ദേഹം നബിയെ സമീപിക്കേണ്ട കാര്യം എന്താ? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ത് പറഞ്ഞാൽ മതി? ദുആക്ക് ആവശ്യപ്പെടണോ നബിയോട്? വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജാഹി നബിയ്യിക്കാ മൻസിലത്തിഹി ഇന്ദകാ അന്തസ്ഫിയനീ വതജാലനീ ബസീറാ എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ അവനുണ്ടായത്? നബിയോട് വന്നിട്ട് ദുആ ചെയ്യാനാ പറഞ്ഞത് എന്ന് ഹദീസ് കൊണ്ട് വളരെ വ്യക്തമാണ്. ആദ്യം തന്നെ ആവശ്യപ്പെട്ടത് ഉദുല്ലാഹ് അന്യുആഫിയനീ, എനിക്ക് ആഫിയത്ത് കിട്ടാൻ, കണ്ണിന് കാഴ്ച കിട്ടാൻ നബിയെ നിങ്ങൾ ദുആ ചെയ്യണം എന്നാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, അപ്പൊ നബി അദ്ദേഹത്തോട് എന്താ പറഞ്ഞത്? ഞാൻ ദുആ ചെയ്യാനാ പറഞ്ഞത്. നബി അദ്ദേഹത്തിന് വാക്കുകൊടുത്തു, ഏറ്റവും നല്ല കാര്യം ഉപദേശിക്കുകയും ചെയ്തു. എന്താ ഏറ്റവും നല്ലത്? അപ്പൊ ഞാൻ ചോദിക്കണ്ട, പരലോകത്ത് വലിയ ഗുണം കിട്ടും ഇങ്ങനെ ക്ഷമിച്ചാല്, വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം എന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു, എന്ത്, ഞാൻ ദുആ ചെയ്തോളാം. അപ്പൊ സഹാബി പിന്നെ എന്താ പറഞ്ഞു? എന്നാലും നബി എനിക്ക് ദുആ ചെയ്യാ വേണ്ടത്, ഫദുഉ എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്ന് ഇതൊന്ന് മനസ്സിലാക്കാലോ. നബി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാ. കാരണം എന്താ? അല്ലാഹുടെ റസൂൽ ഇൻ ശീത്തു ദഅവത്തു ലക്കാന്ന് പറഞ്ഞാ പിന്നെ സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ അല്ലാഹുടെ റസൂൽ ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് മാറുമോ? ഞാൻ ദുആ ചെയ്തോളാന്നല്ലേ കരാറ്, ആ കരാറ് പാലിക്കുന്ന മഹനീയ വ്യക്തിത്വമല്ലേ പുന്നാര മുത്ത റസൂൽ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. തന്നെയുമല്ല, നബി അതോടൊപ്പം ഈ സഹാബിയോട് എന്തുകൂടി നിർദ്ദേശിച്ചു? അമലി കൊണ്ടുകൂടി തവസ്സുൽ ചെയ്യാൻ പറഞ്ഞു. സൽക്കർമ്മം കൊണ്ടുള്ള ഒരു തവസ്സുൽ, അതാണ് അതിലേക്കുള്ള സൂചനയാണ് റസൂൽ ഈ സഹാബിയോട് എന്താ പറഞ്ഞത്? നീ പോയിട്ട് ഈ ദുആ ചെയ്തോ എന്നല്ല പറഞ്ഞത്, നീ പോയിട്ട് ആദ്യം പോയിട്ട് നന്നായിട്ട് ഒന്ന് ഉദു എടുക്ക്, നന്നായി ഉദു ചെയ്യും, എന്നിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കും. നിസ്കാരങ്ങനെ അപ്പം എന്തായി? ഉദു ചെയ്തു, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രണ്ടരക്കാലത്ത് നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ അതും കൂടിയായി, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്തു, ആ അമലും കൂടെ തവസ്സുലാക്കി. എന്നിട്ടാ പറയാൻ പറഞ്ഞതെന്ത്? സുമ്മയദൂലു നഫ്സിഹീൻ, പിന്നെ തനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അപ്പം അങ്ങനെ ദുആ ചെയ്യാനാ പറയുന്നത്. മാത്രമല്ല, നാലാമത്തെ സംഗതി നോക്കൂ, ഈ സഹാബിയുടെ പ്രാർത്ഥനയിൽ തന്നെയുണ്ട്, അല്ലാഹുമ്മ അല്ലാഹുവേ ഫശഫിഉഹു ഫിയാ, എന്റെ വിഷയത്തിൽ നബിയുടെ ശുപാർശ നീ സ്വീകരിക്കണേ. അപ്പൊ നബി ശുപാർശ ചെയ്യുന്നുണ്ട് എന്ന് വന്നു, റസൂൽ ദുആ ചെയ്യുന്നുണ്ട് ഈ വക്കിരിക്ക് വേണ്ടി. അതും കൂടി ഈ വക്കിരി പറയണേ, പടച്ചോനെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി നിന്നോട് നിന്റെ നബി ശുപാർശ പറയുന്നുണ്ട്, അത് നീ എന്റെ വിഷയത്തിൽ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, അഥവാ എനിക്കെന്റെ വിഷയത്തിൽ നബി തങ്ങൾ റബ്ബെ നിന്നോട് ദുആ ചെയ്യുന്നത് സ്വീകരിക്കണേ എന്ന്, ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നുണ്ട് അതും നീ സ്വീകരിക്കണം, എന്റെ വിഷയത്തിൽ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്ന ദുആയും നീ സ്വീകരിക്കണം. അപ്പൊ എല്ലാം കൂടി പരിശോധിച്ചു നോക്കിയാൽ ഇവിടെ നടക്കുന്നത് മുഴുവൻ എന്താണ്? ദുആയും അമലു കൊണ്ടുള്ള തവസ്സുലും റസൂലുള്ളാഹിയുടെ ദുആ മുഖേനയുള്ള തവസ്സുലാണ്. അതല്ലാതെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് ഒന്നും കാണാൻ സാധ്യല്ല. അതാണ് ഈ സ്വഹാബി പറഞ്ഞതിന്റെ ആശയം. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വാ തവസ്സലു ഇലൈക ബിനബിയ്യിക, നിന്റെ നബിയെ കൊണ്ട് നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ എന്താ? ബി നബിയ്യിക എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബി ഹഖ് നബിയ്യിക്കാനാണോ ബി ജാഹി നബിയ്യിക്കാനാണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ നബിയുടെ മുമ്പിൽ അതൊന്നും അല്ല പറയുന്നത്. പിന്നെ എന്താ നബി ചെയ്യുന്നത്? റസൂൽ ദുആ ചെയ്യാണ്. ആ ദുആ മുഖേന അതവസ്സലു ഇലൈക ബി ദുആഇ നബിയ്ക, നിന്റെ നബിയുടെ ദുആ മുഖേന നിന്നോട് ഞാൻ ഇതാ ഈ ആവശ്യത്തിന് വേണ്ടി, ഈ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നിന്നോട് ഞാൻ ചോദിക്കുന്നു. അപ്പോ ഈ സംഭവത്തിലും എന്തില്ല? ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുൽ, തർക്കത്തിലിരിക്കുന്ന തവസ്സുലിന് ഇതിലും രേഖയില്ല സുഹൃത്തുക്കളെ. ഇതാണ് ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ ഉദ്ധരിക്കപ്പെടാറുള്ള തെളിവുകൾ. പിന്നെ കുറേ വാറോലകളാണ്, ഒരസുലുമില്ലാത്ത കുറേ സംഗതികളാണ്, അതും ഞാൻ ഇതിലെടുത്ത് ഉദ്ധരിച്ചിട്ടില്ല. ഇനി ആവശ്യമാണെങ്കിൽ ഇൻഷാല്ലാ മറ്റവസരങ്ങളിലൊക്കെ ഉപഘടകമായിട്ട്, മറ്റവസരങ്ങളിലൊക്കെ അനുബന്ധ വിഷയങ്ങളൊക്കെ ആയിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഇതാണ് ഈ വിഷയത്തിൽ പ്രമാണങ്ങളുമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ വിഷയത്തിലുള്ളത്. അപ്പം ഇനി നബിയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ എൻ്റെ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ് എന്ന് ആർക്കും ബാധല്ല. കാരണം അതൊരു വിദഗ്ധായ തവസ്സുലാണ്, ഒരു വിദഗ്ധായ രീതിയാണ്.
അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃകയില്ലാത്തൊരു സമ്പ്രദായമാണ് നർത്തം. കാരണം ഇവിടെ പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെ നടത്തുന്നത്, അള്ളാഹുവിനോടല്ലാതെ ഇവിടെ പ്രാർത്ഥന അല്ല. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അങ്ങനെ ഹഖ് ജാഹു ബർക്കത്ത് കൊണ്ട് പറയുന്നു എന്നതാണ് അവിടെയുള്ള അപാകത. അതിന് നമുക്ക് പ്രമാണങ്ങളിൽ തെളിവില്ലാത്തതുകൊണ്ടാണ്. അതല്ലാതെ അള്ളാഹുടെ റസൂലിന് അള്ളാഹിൻ്റെ അടുക്കൽ ഒരു ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം പദവീനൊക്കെയാണ്. മുത്തുനബിക്ക് അള്ളാഹിൻ്റെ അടുക്കൽ എമ്പോടും സ്ഥാനമുണ്ട്. അത് നിഷേധിക്കുന്നത് കൊണ്ടൊന്നും അല്ല ഈ പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ പദവിയുണ്ട്. ഏറ്റവും ഹബീബായ നബിയാണ്, ഒരുപാട് ശ്രേഷ്ഠതകളുള്ള നബിയാണ്, ഒരുപാട് മഹത്വങ്ങളുള്ള നബിയാണ്. അതിലൊന്നും ഒരു തർക്കവും ഉണ്ടായിട്ടല്ല ഇത് പറയുന്നത്. കാരണം അത് പറയാൻ കാരണം, കണ്ടോ ഇവരാദരവായ റസൂലിൻ്റെ ഹഖ് ജാഹ് ബർക്കത്തോണ്ട് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, മുത്തുനബിയോട് ഇവർക്ക് വെറുപ്പാണ്, തുനബിയോട് ഇവർക്ക് സ്നേഹമല്ല, തുനിയോട് ഇവർക്ക് പകയാണ്, വിദ്വേഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകളൊക്കെ ശ്രമിക്കാറുണ്ട്. അത് മുൻകൂട്ടി കണ്ടത് കൊണ്ടാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു മഹബത്തും കുറഞ്ഞത് കൊണ്ടല്ല ഈ ഒരു രീതി സ്വീകരിക്കരുത് എന്ന് പറയുന്നത്. ഏതുപോലെ അള്ളാഹുടെ റസൂലിന് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കും തർക്കമല്ല, റസൂലുള്ളാഹിയുടെ മുമ്പിൽ റുക്കൂ ചെയ്യാൻ പാടില്ല എന്ന് ആർക്കും തർക്കമല്ല. എന്താ കാരണം? റുക്കൂഴും സുജൂദൊന്നും നബിക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരാൾ ചോദിക്കാണ്, ആദരവായ റസൂലിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണ് നബിക്ക് സ്ഥാനമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് തിരിച്ചു ചോദിച്ചാലോ? അതേ ചോദ്യമാണ് ഇപ്പോഴും. നമ്മൾ മനസ്സിലാക്കിയാൽ മതി, സ്ഥാനമില്ലാത്തതുകൊണ്ടല്ലോ സുജൂദ് ചെയ്യാൻ പാടില്ലാത്തത്, സ്ഥാനമില്ലാത്തതുകൊണ്ടല്ലോ റസൂലിൻ്റെ മുമ്പിൽ റുക്കു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അത് പാടില്ല എന്നുള്ള പറഞ്ഞുകൊണ്ടാണ്. അതിന് പ്രമാണങ്ങളിൽ പിമ്പലല്ല, തെളിവില്ലാത്തത് കൊണ്ടാണ്. ഇതേപോലെ നബിയുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മളിങ്ങനെ ഇടതേടുന്നൊരു സമ്പ്രദായത്തിന് യാതൊരു നിരക്കും തർക്കമില്ലാത്ത, പ്രമാണത്തിൽ സ്വീകരിക്കപ്പെടാവുന്ന തെളിവുകളില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ അത് നമ്മൾ ബിദഅത്താണ്, അനാചാരമാണ് എന്ന് പറയുന്നത്. സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, അത് പിൻപറ്റുക. അർഹമുർ റഹീമീനായ തമ്പുരാൻ ആ നിലക്ക് ജീവിച്ച് മരിച്ച് സജ്ജനങ്ങളുടെ കൂടെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് ചേരുവാൻ എല്ലാ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം, വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, തവഫ്ഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.